പാലക്കാട് മെഡിക്കൽ കോളേജും യുവനടൻ ബിനീഷ് ബാസ്റ്റിനും സംവിധായകനായ അനിൽ രാധാകൃഷ്ണ മേനോനുമാണ് ഇന്നലെ മുതൽ സമൂഹമാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. മെഡിക്കൽ കോളേജിലെ കോളേജ് ഡേക്ക് മുഖ്യ അതിഥിയായി എത്തിയ നടൻ ബിനീഷ് ബാസ്റ്റിനൊപ്പം വേദി പങ്കിടാൻ കഴിയില്ലെന്ന് കോളേജ് മാസിക പ്രകാശനം ചെയ്യാനെത്തിയ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു എന്നാണ് വിവാദക്കാർ പറയുന്നത്. ഈ വിവാദം ഇന്നലെ കത്തിക്കേറിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വാളയാറടക്കമുള്ള വിവാദ വിഷയങ്ങൾ തെല്ലൊന്ന് അപ്രസക്തമായി കഴിഞ്ഞു. ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലുമെല്ലാം നടൻ ബിനീഷ് ബാസ്റ്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പോസ്റ്റുകൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ സമൂഹമാധ്യമങ്ങളിൽ ഈ സംഭവത്തെ മറ്റൊരു കാഴ്ചപ്പാടിൽ നോക്കിക്കാണുന്നവരും കുറവല്ല. ഇതും വാളയാർ വിഷയമടക്കം സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ സജീവമായ പല വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള കുതന്ത്രമാണ് എന്നാണ് പലരുടെയും നിഗമനം. വിഷയം അസാമാന്യവൽക്കരിക്കാനുള്ള CPM അനുഭാവികളുടെ തത്രപ്പാട് കാണുമ്പോൾ ഈ നിഗമനം ഏറെക്കുറെ ശരിയാണെന്ന് ബോധ്യമാകും. ബാസ്റ്റിനോട് ജാതീയ വിവേചനമാണ് ഉണ്ടായത് എന്ന തരത്തിലാണ് ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഈ വിഷയത്തിൽ സംവിധായകൻ രാധാകൃഷ്ണ മേനോന്റെ വിശദീകരണവും വന്നിട്ടുണ്ട്. ബിനീഷ് ആയതുകൊണ്ടല്ല പരിപാടിയിൽ താനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒഴിവാക്കണമെന്ന് സംഘാടകരോട് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് എന്നാണ് അനിൽ വ്യക്തമാക്കിയത്. ചടങ്ങിൽ മാസിക പ്രകാശനം ചെയ്യാനാണ് അനിലിനെ ക്ഷണിച്ചത്. പരിപാടിയുടെ തലേദിവസം മാത്രമാണ് സംഘാടകർ അനിലിനെ ക്ഷണിച്ചത്. അതുകൊണ്ട് തന്നെ പരിപാടിക്ക് ചെല്ലുന്നില്ല എന്ന നിലപാടാണ് അനിൽ ആദ്യമെടുത്തത്. എന്നാൽ പിന്നീട് ഔദ്യോഗികമായി ക്ഷണിക്കാൻ തയ്യാറായതോടെ അദ്ദേഹം പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ക്ഷണിക്കാൻ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ആരെല്ലാം വരുന്നുണ്ടെന്ന്. ഇത്രയും വൈകി ക്ഷണിച്ചതിനാൽ ആരും വരാൻ തയ്യാറില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പണം വാങ്ങാതെയാണ് ഇത്തരം പരിപാടികൾക്ക് പോകുന്നത്. മറ്റൊരാളുടെ ലൈംലൈറ്റ് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അനിലിൻ്റെ വാക്കുകളാണ് ഇത്. അനിൽ ക്ഷണം സ്വീകരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് സംഘാടകർ ബിനീഷ് ബാസ്റ്റിൻ ഉണ്ടെന്ന് അറിയിക്കുന്നത്. അക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ തന്നെ ഒഴിവാക്കണമെന്ന് അനിൽ പറഞ്ഞു. പക്ഷേ പിന്നീട് സംഘാടകർ അനിലിനെ വിളിച്ച് ആ പരിപാടി മാറ്റിവെച്ചുവെന്നും വരണം എന്നും പറയുകയായിരുന്നു. ബിനീഷ് ആയതുകൊണ്ടല്ല താൻ അങ്ങനെ പറഞ്ഞത്. അതിഥിയായി മറ്റൊരാൾ വരുന്നുണ്ടെങ്കിൽ താൻ പരിപാടിയിൽ നിന്ന് ഒഴിവാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് അനിൽ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. ബിനീഷ് വന്നപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാവരോടും കൈയടിക്കാൻ പറഞ്ഞത്. ബിനീഷിൻ്റെ സാമീപ്യം എനിക്ക് പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ബിനീഷ് വേദിയിൽ വന്നപ്പോൾ കസേരയിൽ ഇരിക്കാനും പറഞ്ഞു. അദ്ദേഹം കേട്ടില്ല. ഞാൻ പറഞ്ഞത് ഒന്നും കേട്ടില്ല. എൻ്റെ പേരിനൊപ്പം മേനോൻ എന്നുണ്ട് എന്ന് കരുതി എന്നെ സവർണനായി മുദ്ര കുത്തരുത്. ഞാൻ അങ്ങനെ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാളല്ല. ബിനീഷിന് എനിക്കിഷ്ടമാണ്. എൻ്റെ അടുത്ത സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ വേഷം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നും അനിൽ മേനോൻ പറയുന്നു. താൻ ബിനീഷിനെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണെന്ന് സംവിധായകൻ പറഞ്ഞു. ബിനീഷ് കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്ന് വെച്ചാണ് പരിപാടിയിൽ നിന്ന് താൻ ഒഴിയാൻ ആലോചിച്ചതെന്നും അല്ലാതെ നടനോട് തനിക്ക് വിരോധമൊന്നും ഇല്ലെന്നും സംവിധായകൻ പറയുന്നു. ബിനീഷിന് ഈ വിഷയത്തിൽ മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് ചോദിക്കുന്നതായും അനിൽ രാധാകൃഷ്ണ മേനോൻ പറയുന്നു. എന്നാൽ തൻ്റെ സിനിമകളിൽ ചാൻസ് ചോദിച്ചു വന്ന ഒരു മൂന്നാംകിട നടനോടൊപ്പം വേദി പങ്കിടാൻ പറ്റില്ലെന്ന് സംവിധായകൻ അറിയിച്ചു എന്നാണ് ബാസ്റ്റിൻ പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അനിൽ രാധാകൃഷ്ണൻ വേദി വിട്ട ശേഷം എത്തിയാൽ മതി എന്ന് യൂണിയൻ ഭാരവാഹികൾ നടനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അനിൽ രാധാകൃഷ്ണനുള്ള വേദിയിൽ എത്തി ബിനീഷ് പ്രതിഷേധ രേഖപ്പെടുത്തുകയായിരുന്നു. ഞാൻ മേനോനല്ല ഒരു കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹത്തെപ്പോലെ ഉയർന്ന ജാതിക്കാരനല്ല. ചങ്ക് പറഞ്ഞിരിക്കുക ടീമേ, ജീവിതത്തിൽ ഇത്രമാത്രം അപമാനിക്കപ്പെട്ട വേറെ ഒരു ദിവസമില്ല എന്നാണ് ബിനീഷ് പരിപാടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പറഞ്ഞത്. ബാസ്റ്റിൻ്റെ ആരോപണത്തിന് പിന്നാലെ അനിൽ മേനോൻ്റെ ഈ വിശദീകരണവും വന്നതോടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ട്. സംഭവം കോളേജിലെ SFI യൂണിയൻ ഇടപെട്ട് വിവാദമാക്കുകയായിരുന്നു എന്ന ആരോപണം ഇതോടെ പ്രബലമാവുകയാണ്. ചാൻസ് ചോദിച്ച് നടക്കുന്ന ഒരുത്തിനൊപ്പം വേദി പങ്കിടാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. അനിൽ സാർ പോയിട്ട് വന്നാൽ മതി, അപ്പോൾ കുഴപ്പമില്ലെന്ന് കോളേജ് ചെയർമാനാണ് ബാസ്റ്റിനെ അറിയിച്ചത്. ഇതാണ് ബാസ്റ്റിനെ ചൊടിപ്പിച്ചത്. അതിനിടെ കോളേജ് യൂണിയന് ഉള്ളിലെ ആഭ്യന്തര കലഹമാണ് രണ്ട് സെലിബ്രിറ്റികൾ ഒരുമിച്ച് വേദിയിലെത്തി വിവാദമുണ്ടാകാൻ കാരണം എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. യൂണിയനാണ് അതിഥികളെ ക്ഷണിച്ചത്. ആ പട്ടികയിൽ ഉണ്ടായിരുന്നത് അനിൽ രാധാകൃഷ്ണ മേനോനാണ്. തനിക്ക് ഇവരെ ആരെയും അറിയില്ലെന്നാണ് കോളേജിൻ്റെ പ്രിൻസിപ്പളെ പറയുന്നത്. വിവാദം കത്തിപ്പടരുന്നതിനിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ബിനീഷ് ബാസ്റ്റിൻ എന്ന സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തലുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതേസമയം കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന നടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒപ്പം പ്രചരിക്കുന്നുണ്ട്. വാളയാർ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള കുതന്ത്രം എന്നാണ് ചിലരുടെ കണ്ടെത്തൽ. ഇതിനിടെ സംവിധായകൻ അനിൽ രാധാകൃഷ്ണനും ഇടത് അനുഭാവിയാണെന്നും സോഷ്യൽ മീഡിയയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.